ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ 100% ജോലി ഉറപ്പു നൽകുന്ന കൊമേഴ്സ് മേഖലയിലെ ഹൈലി റെപ്യൂട്ടഡ് ആയ ഒരു പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. CA ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 അക്കൗണ്ടിംഗ് ബോഡിയും വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് അക്കൗണ്ടിംഗ് ബോഡിയുമായ ICI, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി നടത്തുന്ന കോഴ്സാണിത്. ഫിനാൻസ്, അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ഓഡിറ്റ് മേഖലകളിൽ വലിയ ജോലി സാധ്യതകൾ ഉറപ്പു നൽകുന്ന ഈ കോഴ്സിന് സ്വന്തമായ ഒരു ഓഫീസ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇന്ത്യയിൽ ഒരു ഇൻകം ടാക്സ് ഓഡിറ്റ് അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റ് ഒക്കെ സൈൻ ചെയ്യാനുള്ള പവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമാണ്. ഇത് മാത്രമല്ല, മറ്റനേകം പ്രാക്ടീസിംഗ് ഓപ്പർച്യൂണിറ്റീസും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിനുണ്ട്. അപ്പോൾ ഇത്രയും ഹൈലി റെപ്യൂട്ടഡ് ആയ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സിന്റെ സ്ട്രക്ചറും ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ CA കോഴ്സ് എപ്പോഴും ടഫസ്റ്റ് ആണ് എന്ന് നമ്മൾ കേൾക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഒരു CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, ഇതിനുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കാം, ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്, എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഈ ഒരു കോഴ്സിൽ പഠിക്കാനുള്ളത്, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്താണ് എന്നിങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുക. ഐ ആം അഞ്ജലി പീറ്റർ, ഈ CMA ബൈ പ്രൊഫഷൻ. കൊമേഴ്സ് മേഖലയിലെ വൺ ഓഫ് ദി പ്രീമിയം കോഴ്സ് ആയ CA കോഴ്സ് നമുക്ക് മറികടക്കാനുള്ളത് 3 ലെവലുകളാണ്: CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റ് ആൻഡ് CA ഫൈനൽ. ഇത് കൂടാതെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കീഴിലുള്ള 3 വർഷത്തെ കമ്പൽസറി ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ ആർട്ടിക്കൽഷിപ്പ് കൂടി ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. CA കോഴ്സിൽ ജോയിൻ ചെയ്യാനായി നമുക്ക് പ്രധാനമായും 2 വഴികളാണുള്ളത്: പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് CA ഫൗണ്ടേഷൻ റൂട്ട് വഴിയും, ഇനി ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡയറക്ട് എൻട്രി റൂട്ട് വഴിയും CA കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൗണ്ടേഷൻ റൂട്ട് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 10th കഴിയുമ്പോൾ തന്നെ അവർക്ക് ഫൗണ്ടേഷന് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ പ്ലസ് ടു എക്സാം കഴിഞ്ഞാൽ മാത്രമാണ് ഫൗണ്ടേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാനായി സാധിക്കുന്നത്. മെയ് നവംബർ എന്നീ 2 മാസങ്ങളിലായി 1 വർഷം 2 തവണയായിരിക്കും ഫൗണ്ടേഷൻ എക്സാം നടത്തപ്പെടുക. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട് മെയിനായിട്ട് 4 സബ്ജക്റ്റാണ് ഉണ്ടാവുക: അക്കൗണ്ടിംഗ്, ലോ, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്. ഇതിൽ 100 സബ്ജക്റ്റിനും 40% മാർക്കും, ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റിനും 40% മാർക്കും, 4 സബ്ജക്റ്റിനും കൂടി അഗ്രിഗേറ്റ് 50% മാർക്കും സ്കോർ ചെയ്താൽ നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാം ക്വാളിഫൈ ആകുന്നതാണ്. ഇനി ഇതിൽ 1 പേപ്പർ ഫെയിലായാൽ പോലും വീണ്ടും നിങ്ങൾ 4 പേപ്പേഴ്സും എഴുതേണ്ടതായി വരും. കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, സയൻസ് സ്റ്റുഡൻസിനും മറ്റ് നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിനും CA ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. CA ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞൊരു 8 മന്ത്സ് സ്റ്റഡി ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 2 ഗ്രൂപ്പുകളിലായി 8 പേപ്പറുകളായിരിക്കും ഈ ഒരു CA ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്കുണ്ടാവുക. ഓരോ ഗ്രൂപ്പിലും 4 പേപ്പർ വീതം, ടോട്ടൽ 8 പേപ്പറാണ് ഉണ്ടാവുക. ഇനി BCom കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് എൻട്രി റൂട്ട് വഴി ഡയറക്ട്ലി ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു BCom സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനും ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൊമേഴ്സ് ഡിഗ്രി ആണ്, കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിക്ക് ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി വഴി CA ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഡയറക്റ്റ് എൻട്രി വഴി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ആർട്ടിക്കിൾഷിപ്പ്, 3 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പിനെ 9 മന്ത്സ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുക. ഫൗണ്ടേഷൻ റൂട്ട് വരുന്ന സ്റ്റുഡൻസിന് 8 മന്ത്സ് കഴിയുമ്പോൾ അവർക്ക് ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാം, ഈ ആർട്ടിക്കിൾഷിപ്പിന്റെ ആവശ്യമില്ല. പക്ഷേ ഡയറക്റ്റ് എൻട്രി വഴി ഡിഗ്രിക്ക് ശേഷം വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ആദ്യം 9 മന്ത്സ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് എഴുതാനായിട്ട് സാധിക്കുക, ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുക. ഫൗണ്ടേഷൻ പോലെ തന്നെ ഓരോ പേപ്പറിലും, ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ ഉണ്ട്, ഇതിൽ ഓരോ പേപ്പറിനും ഇൻഡിവിജ്വലി 40% മാർക്കും, ഗ്രൂപ്പിൽ 4 പേപ്പറും കൂടെ കൂട്ടി അഗ്രിഗേറ്റ്
50% മാർക്ക് സ്കോർ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഇൻഡിവിജ്വലി എഴുതി പാസ്സാകാനും സാധിക്കും. ഇനി ഈ ഒരു 4 പേപ്പറിൽ ഒരു പേപ്പർ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 4 പേപ്പേഴ്സും എഴുതേണ്ടതായിട്ട് വരും. പക്ഷേ ഏതെങ്കിലും ഒരു പേപ്പറിന് നിങ്ങൾക്ക് 60% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ 60%ൽ കൂടുതൽ മാർക്കുള്ള ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കുന്നതാണ്, ആ ഒരു പേപ്പർ വീണ്ടും എഴുതേണ്ടതായി വരില്ല. അപ്പോൾ CA ഇന്റർമീഡിയറ്റിലും നിങ്ങൾക്ക് നവംബർ മെയ് എന്നിങ്ങനെ ഒരു വർഷം 2 തവണയാണ് എക്സാംസ് ഉണ്ടാവുക. ഇനി CA ഇന്റർമീഡിയറ്റിന് ശേഷം നെക്സ്റ്റ് വരുന്നത് CA ഫൈനൽ ആണ്. 2.5 years, 3 years ആർട്ടിക്കിൾഷിപ്പിൽ 2.5 years ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ ഒരു CA ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. CA ഫൈനൽ എക്സാമിൽ നമുക്ക് 2 ഗ്രൂപ്പുകളിലായിട്ട് 8 പേപ്പറുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും ഇൻഡിവിജ്വലി 4 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പേപ്പറിനും ഇൻഡിവിജ്വലി 40%, ഗ്രൂപ്പിലെ അഗ്രഗേറ്റ് 50% മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് CA ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു CA ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്ത് 3 years ആർട്ടിക്കിൾഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ICAയുടെ മെമ്പർഷിപ്പ് കിട്ടി നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി മാറുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സിന്റെ ഫീ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷന് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വരിക 9,800 rupees ആണ്. ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ 18,000 rupees, ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ 22,000 rupees ആണ്. ഇത് നിങ്ങൾ ICAക്ക് അടയ്ക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ് ആണ്. ഇത് കൂടാതെ എക്സാം ഫീസ് ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1,500, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 2,500, ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ICAI ഒരു കറസ്പോണ്ടൻസ് കോഴ്സായി നടത്തുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സെൽഫ് സ്റ്റഡി ചെയ്യാവുന്നതാണ്. പക്ഷേ വളരെ വാസ്റ്റ് ആയിട്ടൊരു ഹൈ ലെവൽ സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് പെട്ടെന്ന് കുറഞ്ഞ ടൈമിൽ തന്നെ പാസ്സാവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 3 to 4 years ആണ് നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം ടൈം എന്ന് പറയുന്നത്. മാക്സിമം ടൈം നിങ്ങൾ പാസ്സാവുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ മിനിമം ടൈം ഒരു 3 to 4 years ആണ്. ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ICAയുടെ തന്നെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള ചാപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ CA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റനേകം കോച്ചിങ് സെൻറ്റേഴ്സും ഇന്ന് CA ക്ലാസ്സിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഒരു 3 to 4 years നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. CA കോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.